എൻ്റെ ഈ ജീവിത യാത്രയിൽ സഹയാത്രികരായി നിങ്ങൾ തുടരുന്നതിലുള്ള സന്തോഷം നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഇനിയും ചില അനുഭവങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ, നിങ്ങളോടൊപ്പം തന്നെ കടന്നു ചെല്ലുവാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെയധികം ഭൗതികമായ സാമ്പത്തികമായ പരിധികളും പരാധീനതകളും അനുഭവിച്ചാണ് വളർന്നത് എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ. എന്നാൽ ഇതിൻ്റെ മറുവശം കൂടെ നിങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ ദൈവകൃപയാൽ പരിശുദ്ധി പ്രാപിപ്പാൻ, നിലനിർത്തുവാൻ സാധിച്ചു എന്നത് ഒരു വലിയ സന്തോഷമാണ്. ഇപ്പോൾ ഇന്നത്തെ കുഞ്ഞുങ്ങൾ വളരുന്ന സാഹചര്യവും എന്നെപ്പോലെ ഒരാൾ വളർന്നു വന്ന സാഹചര്യവും ഒന്ന് താരതമ്യപ്പെടുത്തുന്നത് ഒരു പക്ഷേ പ്രയോജനപ്പെടും. ഇന്ന് നാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ച ഈ സമൂഹത്തിലും സാഹചര്യത്തിലും സമ്പത്ത് മാത്രമല്ല ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു, മുട്ടി നിൽക്കുന്നു. പിന്നെയോ, കുഞ്ഞുങ്ങളുടെ ശ്രദ്ധ നല്ല കാര്യങ്ങളിൽ നിന്ന് വിട്ടിട്ട് അർത്ഥശൂന്യമായ രുചികളിലേക്കും താല്പര്യങ്ങളിലേക്കും മേഖലകളിലേക്കും വഴുതിപ്പോകത്തക്കവണ്ണമുള്ള, അല്ലെങ്കിൽ പോകാൻ കാരണമാകുന്ന എല്ലാ സാഹചര്യങ്ങളും നാം സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനൊറ്റ വാക്കുണ്ട്, ഡിസ്ട്രാക്ഷൻ എന്ന് പറയും. ഡിസ്ട്രാക്ഷൻ അതായത് അശ്രദ്ധ, ശ്രദ്ധയുടെ ശിഥിലീകരണം, ഡിസ്ട്രാക്ഷൻ. നമുക്ക് കൂടുതൽ സാഹചര്യങ്ങളും സമ്പത്തുക്കളും സ്വാതന്ത്ര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസമാണ്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോയി സ്റ്റഡി ടേബിളിൽ അതിനടുത്തിരിക്കുന്ന 5 മിനിറ്റ് കഴിയുമ്പോൾ ടെലിവിഷൻ ഓർമ്മ വരും, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഓർമ്മ വരും, അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിനകത്ത് SMS വന്നോ അല്ലെങ്കിൽ വാട്സാപ്പ് വന്നോ, ഇങ്ങനെയുള്ള ഒരു വലിയ തത്രപ്പാടാണ്. 5 മിനിറ്റ് സാവകാശമായി ശാന്തമായി ശ്രദ്ധ ഏകീകരിച്ച് ഏകാഗ്രമാകണം ബുദ്ധി എന്നാലേ നന്മ വരൂ എന്നൊക്കെ പണ്ട് ആളുകൾ പറയുമായിരുന്നു. ആ ഒരു വലിയ ആനുകൂല്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങളൊരു പക്ഷേ വിശ്വസിക്കാൻ പ്രയാസമാണ്, ഞാൻ ആദ്യമായിട്ട് ഒരു റേഡിയോ കാണുന്നത് ഞാൻ കോളേജിൽ വന്ന ശേഷമാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 65 മുതൽ 67 വരെ പ്രീ ഡിഗ്രി പഠിച്ചു. 67 ഞാൻ ബിഷപ്പൂർ കോളേജിൽ ഡിഗ്രി. അപ്പോൾ 67 ഞാൻ ആദ്യമായിട്ട് ഒരു റേഡിയോ കാണുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ടെലിവിഷൻ ഇല്ലാതിരുന്നതുകൊണ്ടും ഇൻ്റർനെറ്റ് ഇല്ലാതിരുന്നതുകൊണ്ടും വലിയ സാഹചര്യങ്ങളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ടും ദൈവത്തിൻ്റെ സ്തോത്രം. കാരണം ഇത് ഞാൻ തമാശയായിട്ട് നിങ്ങളോട് പറയുന്നതല്ല, ഒന്നുമില്ലാതിരിക്കുമ്പോൾ നമുക്ക് മറ്റൊരു വലിയ ശക്തി ഉണ്ടാകുക. അതെന്താണെന്നറിയാം, എന്ത് കിട്ടിയാലും അതിൻ്റെ വില വളരെ വലുതാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 8 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അന്നെനിക്ക് ഇംഗ്ലീഷൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ എനിക്ക് ആരോ ടാഗോറിൻ്റെ ഗീതാഞ്ജലി എന്ന പുസ്തകത്തിൻ്റെ 37-ാമത്തെ ആ കവിത അതയച്ചു തന്നു. അതെങ്ങനെയോ ആരയച്ചു തന്നു എനിക്ക് ഓർമ്മയില്ല, എൻ്റെ കൈ കിട്ടി. ഇത് ഞാൻ കണ്ടപ്പോൾ, അപ്പോൾ ടാഗോറിൻ്റെ പടമൊക്കെ ഉണ്ട്, ആ പടത്തിൻ്റെ പുറത്താണിത് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ അവിടെ നിന്ന് കാണാൻ പാടാൻ പറ്റി, കാരണം നമുക്ക് പുസ്തകമില്ല, നമുക്ക് ലൈബ്രറി ഇല്ല, നമുക്കൊന്നുമില്ല. ആകെപ്പാടെയുള്ളത് മനോരമയും വേദപുസ്തകവും മാത്രമാണ്, അതാണ് ലൈബ്രറി.
അപ്പം ഇങ്ങനെ ഒരു കവിത കയ്യിൽ കിട്ടിയപ്പോൾ എൻ്റെ അർത്ഥം എട്ടും പൊട്ടും അറിയാൻ ഞാൻ കാണാൻ പാടാൻ പാടി. ഞാൻ വേദപുസ്തകം കാണാപ്പാടം പഠി. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത് അധ്യാപകരിൽ നിന്ന് അല്ല, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത് വേദപുസ്തകത്തിൽ നിന്നാണ്. ഈ ഭാഷയോടുള്ള താല്പര്യം കൊണ്ട് ഞാൻ കാണാപ്പാടം പഠിക്കാൻ തുടങ്ങി. എനിക്ക് അധ്യായങ്ങൾ പുസ്തകങ്ങൾ കാണാപ്പാടം അറിയായിരുന്നു വേദപുസ്തകത്തിൽ. ഇന്നും ഞാൻ പ്രസംഗിക്കുമ്പോൾ വേദപുസ്തകത്തിൻ്റെ ഭാഗങ്ങളിങ്ങനെ തിര പോലെ മനസ്സിൽ തിങ്ങി വരുന്നതിൻ്റെ കാരണം എൻ്റെ ചെറുപ്പകാലമാണ്. ഈയിടെ ഞാനിവിടെ ഒരു ആര്യവൈദ്യശാലയിൽ പോയി. അപ്പോൾ അവിടെ ഒരു മലയാളി ആയുർവേദ ഡോക്ടറാണ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെ ജോർജ് ബെഹനാൻ എന്ന് പറഞ്ഞ ആൾ കൂടെ പഠിച്ചതാണോ? ഞാൻ പറഞ്ഞു അതെ. ഓ, ജോർജ് ബെഹനാൻ നിങ്ങളെപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊരു കാര്യം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു. പറഞ്ഞു. അതെന്താണെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ബെഹനാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ പഠിക്കുമ്പോൾ കൂടെ എൻ്റെ കൂടെ പഠിച്ച ആളാണ്, കണ്ടുമുട്ടുമ്പോൾ ഈ വത്സന്തമോ എന്ന് പറയുന്ന ആൾ എൻ്റെ കാതിൽ സങ്കീർത്തനങ്ങൾ ചൊല്ലിത്തരും ഇംഗ്ലീഷിൽ. അപ്പോൾ ഇംഗ്ലീഷ് സാംസ് സങ്കീർത്തനങ്ങളൊക്കെ എനിക്ക് കാണാപ്പാടാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത്. അപ്പോൾ ഇങ്ങനെ എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമില്ലാത്തത് കൊണ്ടാണ് സംഭവിച്ചത്. അപ്പോൾ ഈ ഇംഗ്ലീഷ് ബൈബിൾ കാണാപ്പാടം പഠിച്ചത് കൊണ്ട് ഭാഷയുടെ ഗാംഭീര്യം, ഇംഗ്ലീഷ് സ്റ്റൈൽ എന്താണ് എന്ന് മറ്റൊരു വിധത്തിലും എനിക്ക് കേരളത്തിൽ അന്നത്തെ കാലത്ത് ജനിച്ചു പഠിച്ചു വന്ന എനിക്ക് മനസ്സിലാക്കാൻ ഒരു മാർഗവുമില്ല. ഞാൻ ബി എ കഴിഞ്ഞ ശേഷം എം എക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയി. അപ്പോൾ അവിടുത്തെ നിലവാരം വളരെ വ്യത്യസ്തമാണ്. ക്ലാസ്സിലിരിക്കുമ്പോൾ ഇതെന്താണ് ഇവർ പറയുന്നത് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനിവിടുന്ന് വലിയ വിധത്തിലൊക്കെ മികച്ച റിസൾട്ടോടുകൂടെ പോയതാണ്. പക്ഷേ ആദ്യത്തെ പരീക്ഷ വന്നപ്പോൾ ഞാൻ ഒന്നാമതാണ്. കാരണം എഴുതാനറിയാം. എങ്ങനെയാണ് എഴുതാൻ പഠിച്ചത്? വേദപുസ്തകം കാണാപ്പാടം പഠിച്ചുകൊണ്ട് സംഭവിച്ചാണ്. ഞാൻ പറഞ്ഞത്, നമുക്ക് ഇന്നത്തെ നമ്മുടെ ചിന്താ രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഏറ്റവും വലിയ സാഹചര്യങ്ങൾ കിട്ടണം, ഏറ്റവും പ്രശസ്തമായ കോളേജിൽ പഠിക്കണം, ഏറ്റവും നല്ല സ്കൂളിൽ പഠിക്കണം, ഏറ്റവും പോഷകമുള്ള ആഹാരം കഴിക്കണം, ഏറ്റവും മോടിയ വസ്ത്രം ധരിക്കണം, എനിക്ക് നല്ലതും വലുതും വേണം, അതനുസരിച്ചാണ് എൻ്റെ ജീവിതം, എൻ്റെ നേട്ടം. ഇതൊക്കെ വളരെ വളരെ ബുദ്ധിമോശമാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഉള്ളിൽ കത്തുന്ന ഒരു തീയുണ്ട്. ദൈവം നമ്മുടെ ഉള്ളിൽ കോരി നൽകിയ ഒരു ആവേശമുണ്ട്. എനിക്ക് വളരെ വളരെ വ്യക്തമായും ശക്തമായും നിങ്ങളെ അറിയിക്കാനുള്ളത്, ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൻ്റെ പരിമിതിയിൽ നിന്ന് പരിപൂർണമായ വിടുതൽ പ്രാപിക്കുകയും ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ അത്ഭുതകരമായി തീരത്തക്കവണ്ണം നിങ്ങൾക്ക് വളരുവാനും പ്രാപിക്കുവാനും കഴിയുമെന്നത് എൻ്റെ ജീവിത സാക്ഷ്യമാണ്. ഞാൻ അഹങ്കരിച്ച് പറയുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ വിദേശ രാജ്യങ്ങളിൽ പോയി അവിടുത്തെ ആളുകളെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുമ്പോൾ എത്രയോ തവണ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഓക്സ്ഫോർഡിലാണോ പഠിച്ചത്, കേംബ്രിഡ്ജിലാണോ പഠിച്ചത്, ഹാവാർഡിലാണോ, യേലിലാണോ, കൊളംബിയയിലാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നർമ്മബോധത്തിൽ രസത്തിൽ അവരോട് പറയും, ഞാൻ അതിലൊക്കെ വലിയ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അപ്പോൾ അവർ ചോദിക്കും, അതെന്താണ്? ഞാൻ പറയും, യൂണിവേഴ്സിറ്റി ഓഫ് കല്ലുമല. കല്ലുമല എന്ന് പറഞ്ഞാൽ ഞാൻ വളർന്ന ഗ്രാമമാണ്, അവിടെ യൂണിവേഴ്സിറ്റി ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, സാഹചര്യങ്ങളുടെ വലിപ്പമല്ല നമ്മെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ കൃപയുടെ വലിപ്പമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വെളിച്ചമുണ്ടാകുവാനും
ആ വെളിച്ചത്തിൻ്റെ കൃപ സഹായത്താൽ നല്ല സാധ്യതകളെ കണ്ട് അനവരതം അധ്വാനിപ്പാനും നിരുത്സാഹപ്പെട്ടു പോകാതെ അധ്വാനിപ്പാനും അങ്ങനെ കാലത്തിൻ്റെ തികവിൽ വലിയ ഫലം സ്വീകരിപ്പാനും വലിയ കൊയ്ത്ത് നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ആരെങ്കിലും എനിക്ക് വേണ്ട സാഹചര്യം ലഭിക്കുന്നില്ലല്ലോ, എനിക്ക് മറ്റൊരാളെ പോലെ നല്ല സ്കൂളിൽ പഠിക്കാനൊക്കുന്നില്ലല്ലോ, പ്രശസ്തമായ കോളേജിൽ ചേരാനൊക്കുന്നില്ലല്ലോ എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളണം, തമ്പുവച്ചൻ പഠിച്ച കല്ലുമല ലോവർ പ്രൈമറി സ്കൂളിൽ 4ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ് റൂമിൽ 2 ബെഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ 2 ബെഞ്ചിനും കൂടെ 3 കാലുകളേ ഉണ്ടായിരുന്നുള്ളൂ, 2ാമത്തെ ബെഞ്ചിന് 1 കാലേ ഉള്ളൂ. അപ്പോൾ ഈ മറ്റേ ബെഞ്ചിൻ്റെ മേളിൽ ഈ കാലില്ലാത്ത ഇടം കയറ്റി വെച്ചാണ് ഞങ്ങളെല്ലാവരും ഇരുന്നത്. അങ്ങനെ പഠിച്ചതാണ്. ഞാൻ മൂർക്കോളേജിൽ പഠിക്കുമ്പോൾ, മൂർക്കോളേജിൻ്റെ ആദ്യത്തെ ബാച്ചാണ്, അന്നവിടെ ലൈബ്രറി ഇല്ല. ഒരു നിങ്ങൾ ഒന്നാലോചിച്ച് നോക്കി, ഒരു ഡിഗ്രി കോളേജ് ലൈബ്രറി ഇല്ല ആരംഭിക്കുമ്പോൾ. പിൽക്കാലത്ത് നല്ല ലൈബ്രറി ഉണ്ടായി, എനിക്കതിൽ സന്തോഷമാണ്. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നേട്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഭൗതികമായ സാഹചര്യങ്ങൾ അല്ല. സാഹചര്യങ്ങൾ ലഭിച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതല്ല പ്രധാനം. പിന്നെയോ ഇതിൻ്റെയൊക്കെയും അപ്പുറത്ത് വർദ്ധിക്കുന്ന ഒരു വലിയ ശക്തി, അപ്രമേയമായ ശക്തി, അതിനെ കാണുവാനുള്ള കണ്ണിന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് നാം ആകെപ്പാടെ ഭൗതികമായ ഈ ഉപാധികളുടെയും കരുക്കളുടെയും പുറകെ ഓടി അതുമാത്രമാണ് നമ്മുടെ ദൈവം എന്ന് വിചാരിച്ച് തത്രപ്പെടുന്ന ഒരു സാഹചര്യമാണ്. കേരളത്തിൽ പ്രയാസപ്പെട്ട് ജനിച്ചു വളർന്ന KR നാരായണൻ തെരുവീഥിയിൽ വിളക്കിൻ്റെ കീഴേ പോയിരുന്ന് വായിച്ച് പഠിച്ച്, പിന്നെ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ പഠിച്ച് ഹരോൾഡ് ലാസ്കിയുടെ സ്റ്റുഡൻ്റായിട്ട് പഠിച്ച് ഭാരതത്തിൻ്റെ പ്രസിഡൻ്റായി, അങ്ങനെ ഒരു ചരിത്രം നമുക്കുണ്ടല്ലോ. അപ്പോൾ സാഹചര്യങ്ങളുടെ വലുപ്പത്തിലല്ല, പിന്നെയോ ദൈവം നൽകുന്ന കൃപ, അപ്രമേയമായ കൃപ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തിക്കുമ്പോൾ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളുടെ കെട്ടുകൾ പൊട്ടിപ്പോകും. അതിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്, യാതൊരു സംശയവുമില്ല. അപ്പോൾ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ചില ചില സംഭവങ്ങൾ വിട്ടുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം പറയുകയാണ്. ഒരു ദിവസം സായാഹ്നത്തിൽ എൻ്റെ അമ്മ, ഇപ്പോൾ വളരെ പ്രയാസമാണ്, ആരോഗ്യം തീരെയില്ല, എനിക്ക് 5 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ അമ്മ മരിച്ചു പോകും എന്ന് വരെ ആയ ഒരു സാഹചര്യം. ഇപ്പോൾ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ഒരു ദിവസം വൈകിട്ട് എൻ്റെ അമ്മ എന്നെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് എനിക്ക് 3 സമ്മാനങ്ങൾ തന്നു. ഞാൻ വാസ്തവത്തിൽ അത്ഭുതപ്പെട്ടു പോയി. 1, ഒരു വേദപുസ്തകം. അത് എൻ്റെ അമ്മ മദ്രാസിലായിരുന്ന കാലത്ത് എങ്ങനെയോ സമ്പാദിച്ചതാണ്. വളരെ മനോഹരമായ, വളരെ വിലയേറിയ ഒരു ലെതർ ബൗണ്ട് ബൈബിൾ, റെഡ് ലെറ്റർ എഡിഷൻ എന്ന് പറയും. അതായത് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങളെല്ലാം റെഡ് ഇങ്കിൽ, ചുവന്ന മഷിയിലാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായ പുസ്തകം. 2, ഒരു പേന, ഒരു പച്ച നിറത്തിലുള്ള പേന, ഷീഫേഴ്സ്. അത് എൻ്റെ അമ്മയുടെ ഒരു ചാർച്ചക്കാരിലൊരാൾ കുവൈറ്റിൽ നിന്ന് കൊടുത്തതാണ്. അത് വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തതാണ്. അത് നിധി പോലെ കാത്തു സൂക്ഷിച്ച് എനിക്കത്. 3, എൻ്റെ അമ്മയുടെ ഒരു സ്വഭാവം, ഒരു താരിപ്പ്, മലയാള മനോരമ എല്ലാ ദിവസവും അച്ചട്ടായിട്ട് ആദ്യം മുതൽ അവസാനം വരെ വായിക്കും. അതിൽ കാണുന്ന അറിവുകൾ, ചിന്താശകലങ്ങൾ, ഇതൊക്കെയും നല്ല കൈയക്ഷരത്തിൽ നോട്ട് ബുക്കിൽ എഴുതും. അങ്ങനെ എഴുതി തീർത്ത 6 വോളിയൂം, 6 നോട്ട്ബുക്കുകൾ നിറച്ചു അതെനിക്ക് തന്നു. ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഒരു വലിയ മർമ്മമാണ്, അതൊരു വലിയ ദർശനമാണ്, തൻ്റെ മകനെപ്പറ്റി ഒരമ്മയ്ക്കുള്ള ദർശനമാണ്. ഞാൻ എങ്ങനെ സുവിശേഷകനായി,
ഞാൻ എങ്ങനെ വചനവും വഹിച്ചുകൊണ്ട് ഭൂമിയുടെ പരപ്പിൽ ഓടി നടന്നു? ഞാൻ എങ്ങനെ ഒരു എഴുത്തുകാരനായി? അത്ഭുതമാണ്. അപ്പോൾ മാതാപിതാക്കന്മാർ വീണ്ടും ശ്രദ്ധിക്കണം, നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കും? എൻ്റെ അറിവിൽ ഞാൻ പലരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളിൽ ആരെങ്കിലും, ഞാൻ ഭാരതത്തിൻ്റെ ഒരറ്റം മുതൽ മറ്ററ്റം വരെ 30 വർഷം ഓടി നടന്ന് മാതാപിതാക്കന്മാർക്ക് വേണ്ടി ക്ലാസ് എടുക്കുകയും അവരുടെ അനുഭവങ്ങൾ അവരിൽ നിന്ന് മനസ്സിലാക്കുകയും എൻ്റെ അനുഭവങ്ങൾ അവരെ അറിയിക്കുകയും അവരുടെ വേദനകൾ കാണുകയും അവരുടെ കണ്ണുനീരൊപ്പം ഒക്കെ ചെയ്തിട്ടുണ്ട്? ഞാൻ പല 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 ഇടങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എഴുതി കൊടുത്ത നോട്ടുകൾ കൊടുത്തിട്ടുണ്ടോ? ഇന്ന് വരെ ഭാരതത്തിലുടനീളം ഞാൻ നടന്നിട്ടുണ്ട്, ആരെയും കണ്ടിട്ടില്ല. ഇതാണ് സത്യം. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് കാറ് വാങ്ങിച്ചു കൊടുക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങളെ വിദേശത്ത് ഉല്ലാസയാത്രയ്ക്ക് അയക്കുന്നവർ, അവർക്ക് അനുദിനം 500-1000 രൂപ പോക്കറ്റ് മണി കൊടുക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രയാസവും ഉണ്ടാകത്തക്ക വണ്ണം അവർ സുഖിച്ച് ജീവിക്കണമെന്ന് വിചാരിച്ച് മുണ്ട് അരമുറുക്കി അടച്ച് സ്വയം ത്യാഗം സഹിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാം വിളമ്പി കൊടുക്കുന്നവർ. എന്നാൽ ഇങ്ങനെയൊരു ദാനം, ഒരു ബൈബിൾ, ഒരു പേന, എൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക, ഈ 3 കാര്യങ്ങളാണ്. ഇത് പറയുന്നതിൽ പറയുമ്പോൾ എൻ്റെ നെഞ്ച് സന്തോഷം കൊണ്ട് പൊട്ടുകയാണ്. ഞാൻ ആരെന്ന് മുന്നമേ സ്വപ്നം കണ്ട ഒരമ്മ, അതിനുവേണ്ടി വർഷങ്ങളോളം കാത്തിരുന്നൊരമ്മ. എന്നാലും വീണ്ടും ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ ജീവിതത്തിൻ്റെ നല്ല കാലങ്ങൾ കാണുവാൻ എന്തുകൊണ്ടോ ദൈവം അവസരം എൻ്റെ അമ്മയ്ക്ക് കൊടുത്തില്ല. എനിക്ക് 17 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ മരിച്ചുപോയി. പക്ഷേ മരിച്ചുപോയി എന്ന് ലോകം പറയുന്നത്, മരിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എങ്ങനെയാണ്? നമ്മുടെ കുഞ്ഞുങ്ങളെപ്പറ്റിയുള്ള നമ്മുടെ ധാരണ എന്താണ്? അവർ വെറും വയറ് മാത്രമാണ്. എനിക്കറിയാം, എൻ്റെ ജന്മദിന വാർഷികം വരുമ്പോൾ, ബർത്ത്ഡേ എന്ന് പറയാം, എന്താണ് സംഭവിക്കുന്നത്? എൻ്റെ അമ്മ വയ്യാഞ്ഞിട്ടും വലിഞ്ഞു വലിഞ്ഞു പോയി ഒരു ചെറിയ പാത്രത്തിൽ സേമിയ പായസം ഉണ്ടാക്കും. ആ പായസം ഞാൻ കുടിക്കുന്നത് എൻ്റെ വാഗൊണ്ടല്ല, എൻ്റെ ആത്മാവ് കൊണ്ടാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ചില വർഷങ്ങളിൽ അതിന് സാധ്യമാകുകയില്ല. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? അന്ന് കാലത്ത് കൃഷി ചെയ്യും നെല്ല്, അങ്ങനെ വരുന്ന നെല്ല് കുത്തുമ്പോൾ അതിൽ നിന്ന് വരുന്ന തവിടുണ്ട്, ആ തവിട് സൂക്ഷിച്ച് വെച്ച് ആ തവിട് കൊണ്ട് പായസം ഉണ്ടാക്കും. അതിനപ്പുറം ഞാൻ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല, കഴിക്കുകയും വേണ്ട. ഞാൻ പറഞ്ഞത്, ജീവിതം ഇവിടെയാണ്, മാധുര്യം ഇവിടെയാണ്, സത്യം ഇവിടെയാണ്, ഹൃദയം ഇവിടെയാണ്, ബന്ധങ്ങൾ ഇവിടെയാണ്. അല്ലാതെ ഫാസ്റ്റ് ഫുഡ് ജോയിൻറ്റിലോ മദ്യക്കുപ്പികളിലോ തിന്നുന്ന ആഹാരത്തിൻ്റെ വലിപ്പത്തിലോ ഉടുക്കുന്ന തുണിയുടെ മോടിയിലോ ഒന്നുമല്ല, അതിലൊന്നും ഒരു കാര്യവുമില്ല. ഇതെൻ്റെ സാക്ഷ്യമാണ്. അപ്പോൾ ആജീവനാന്തം മറക്കാൻ കഴിയാത്ത വിധത്തിൽ എൻ്റെ മനസ്സിൽ, എൻ്റെ ഉള്ളിൽ, എൻ്റെ ആത്മാവിൽ മധുരം പകർന്നു തന്നത് തവിട് പൊടിയാണ് എന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളാ യാഥാർത്ഥ്യം അറിഞ്ഞുകൊള്ളുന്നു. അങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടെ വളർന്നു വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് നിങ്ങളോട് ഞാൻ പറയട്ടെ. ഇനിയും ഞാൻ വളരെ വർഷങ്ങൾ കഴിഞ്ഞ് 2008 മുതൽ 2016 വരെയുള്ള സംഭവങ്ങളുടെ ഒരു സൂചന മാത്രം ഇവിടെ പറയേണ്ട ആവശ്യമുണ്ട്. അത് വിശദീകരിച്ച് പിൽക്കാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ സെൻറ്റ് സ്റ്റീഫൻ കോളേജിൻ്റെ പ്രിൻസിപ്പളായ, കേരളത്തിൽ നിന്ന് ആദ്യത്തെ വ്യക്തിയാണ് ഞാൻ, ഒരു മലയാളിയും അവിടെ പ്രിൻസിപ്പളായിട്ടുള്ളത്.
ഞാനായ ആ നിമിഷം മുതൽ എനിക്കെതിരെ യുദ്ധം ആരംഭിച്ചു. ആ യുദ്ധത്തിൻ്റെ സൂക്ഷ്മമായ ഡീറ്റെയിൽസ് പിന്നെ പറയും. ഭാരത ചരിത്രം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു കുരുക്ഷേത്ര യുദ്ധം, പ്രഖ്യാപിത യുദ്ധം. മീഡിയ എന്നോട് പറഞ്ഞു, 3 ദിവസം നിന്നെ ഇവിടെ ഇരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. വി പി സിംഗിനെ 3 മാസം കൊണ്ട് ഞങ്ങൾ തകിടം മറിച്ചവരാണ്. നീ 3 ദിവസം ഇവിടെ ഇരിക്കയില്ല എന്ന് എൻ്റെ മുഖത്തോട്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് NDTV റിപ്പോർട്ടറായിരുന്ന ചേട്ടൻ ചാറ്റർജി എന്നോട് പറഞ്ഞു. യുദ്ധം ആരംഭിച്ചു. കഠോര യുദ്ധം, മാരകമായ യുദ്ധം. ഞാൻ മരിച്ചു പോകുമെന്ന് പ്രതീക്ഷിച്ച എത്രയോ ആളുകൾ. എന്നാൽ എന്നോട് പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഈ 8 വർഷം കഴിച്ചു കൂട്ടിയത്? ഞാൻ എൻ്റെ ആത്മകഥ ഇപ്പോൾ വരികയാണ്, പ്രസിദ്ധീകരിക്കാൻ അടുത്ത മാസം ഒക്ടോബറിൽ അത് വെളിയിൽ വരും. ആ പുസ്തകത്തിൽ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ അനുഭവത്തിൽ കൂടെ, മരണതുല്യമായ അനുഭവത്തിൽ കൂടെ, സങ്കീർത്തനക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മരണത്തിൻ്റെ കൂരിരൽ താഴ്വരയിൽ കൂടെ നടന്നു പോകുമ്പോൾ പതറിപ്പോകാതിരിക്കുവാൻ എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എൻ്റെ ബാല്യകാലത്തിലാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ സുഖത്തിലോലുപനായി ജീവിച്ചിരുന്നുവെങ്കിൽ ജീവിതത്തിൻ്റെ മുള്ള് എൻ്റെ ശരീരത്തിൽ പെടാതെ ഞാനിങ്ങനെ സംരക്ഷിക്കപ്പെട്ടും സുഖത്തിൽ അലംബിച്ചും കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ പപ്പടം പോലെ പൊടിഞ്ഞു പോയതേ, പപ്പടം പോലെ. ഹിന്ദുവിൻ്റെ ചീഫ് എഡിറ്ററായിരുന്ന N. Ram ഒരിക്കലെന്നെ കണ്ടു പറഞ്ഞു, ഭാരത വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കഥ ഉണ്ടായിട്ടില്ല, നിങ്ങളത് എഴുതണമെന്ന് എന്നോട് പറഞ്ഞു. ഞാനത് എഴുതി, അത് പുസ്തകമായി വരികയാണ്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതിൻ്റെ കാരണം തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ എനിക്കറിയാം, ദൈവം ഓരോ അനുഭവങ്ങളിൽ കൂടെ എന്നെ പരിശീലിപ്പിക്കുകയായിരുന്നു. അതൊരത്ഭുതമായ, അത്ഭുതകരമായ, അവിശ്വസനീയമായ കഥയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോ അനുഭവങ്ങളും അർത്ഥവത്തായി മാറുകയാണ്. എന്നാൽ ഞാൻ ഇത് തുറന്ന് നിങ്ങളോട് പറയേണ്ട ആവശ്യം എനിക്കുണ്ട്. ഇതിൽ കൂടെയൊക്കെയും കടന്നു പോകുമ്പോൾ അത്ര എളുപ്പമല്ല, അത്ര സന്തോഷവുമല്ല. അതാരും നിങ്ങളെ അത് തെറ്റിദ്ധരിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ സത്യമായി തുറന്ന് നിങ്ങളോട് പറയട്ടെ, ഞാനൊരിക്കൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച വ്യക്തിയാണ്. ഇത് മറ്റുള്ളവർ സാക്ഷ്യം പറയുന്ന പോലെ പറയുന്നതല്ല, സഹിക്കാൻ വയ്യാഞ്ഞിട്ട് നാളെ എന്ന അനുഭവമില്ല എന്ന് വിചാരിച്ച്, ഒടുക്കണം എന്ന് വിചാരിച്ച ഒരവസരം ഉണ്ടായിരുന്നു. എന്നാൽ ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ എന്നെ കൈവിടിച്ച് നടത്തിയ ഒരു കരമുണ്ടായിരുന്നു. അങ്ങനെയാണ് യഥാർത്ഥ ജീവിത സമരത്തിലേക്ക് കടന്നു ചെല്ലുവാൻ വേണ്ട പരിശീലനവും ശക്തിയും എനിക്ക് ദൈവം നൽകി. അപ്പം അതുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് സ്തുതിക്കാൻ മാത്രമേ അവകാശമുള്ളൂ. ഇന്ന് ഞാൻ ഹല്ലേലൂയ പറഞ്ഞെങ്കിൽ, ഇന്ന് ഞാൻ സ്തോത്രം പറഞ്ഞുവെങ്കിൽ, ഇന്ന് ഞാൻ പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞെങ്കിൽ, അതിൽ ഒരു ജീവിതകാലത്തിൻ്റെ അനുഭവം മുട്ടി നിൽക്കുകയാണ്. അപ്പോൾ അത് അധരം കൊണ്ട് പറയുന്നതല്ല, അധര വ്യായാമമല്ല, അത് ആത്മാവിൻ്റെ സാക്ഷ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കത് ആവശ്യമാണ്. പല മാതാപിതാക്കന്മാരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും സുഖലോലുപരായി വളർത്തുന്നതുകൊണ്ട് നാം അവരെ സ്നേഹിക്കുന്നുവെന്നാണ്. അല്ല, നാം അവരെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് മറച്ചു വെക്കുകയും ജീവനെന്ന് പറയുന്ന സാഹസികമായ ഈ അത്ഭുത പ്രതിഭാസത്തെ, ജീവിക്കുക എന്ന പ്രതിഭാസത്തെ വേണ്ടതുപോലെ അഭിമുഖീകരിക്കാനുള്ള ശക്തി പ്രാപിക്കാതിരിക്കത്തക്കവണ്ണം നാം അവരോട് അനീതി കാട്ടുകയും ചെയ്യുക. ദൈവം ബുദ്ധിമാനാണ്, നമ്മളെക്കാൾ ബുദ്ധിമാനാണ്. വിവിധമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ ദൈവം അനുവദിക്കുന്നത് ഈ ഓരോ സാധ്യതകൾക്കും അനുഭവങ്ങൾക്കും പിൽക്കാലത്ത് പ്രസക്തിയുള്ളത് കൊണ്ടാണ്. ഈ ഒരു ട്രെയിനിങ് ഇല്ലാതെ ഞാൻ സെൻറ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നെങ്കിൽ 2 ദിവസം നിൽക്കുകയില്ല. മീഡിയ പറഞ്ഞ് ശരിയാണ്, 3 ദിവസം വേണ്ട, 2 ദിവസം നിൽക്കുന്നു. അപ്പോൾ നമുക്ക് കഷ്ടത വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, നാം ഇച്ഛിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണമേ,
അവിടെ നിന്നാൽ ഒന്ന് ചോദിക്കണമേ, എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരനുഭവം എനിക്കുണ്ടാകുന്നത്? ഇതിൻ്റെ പിറകിലുള്ള ദൈവിക ഉദ്ദേശം എന്താണ്? എപ്രകാരമാണ് ഈ സാഹിത്യത്തോട്, അനുഭവത്തോട് ഞാൻ പ്രതികരിക്കേണ്ടത്? ഇതിൽ പരിവർത്തിക്കുന്ന ദൈവ ഉദ്ദേശവും ലക്ഷ്യവും എന്താണ് എന്ന് നാം ഒന്ന് അന്വേഷിക്കുന്നുവെങ്കിൽ, വളരെ അനുഗ്രഹീതമായ വിധത്തിൽ ആ സാഹചര്യം അർത്ഥവത്താക്കിത്തീരുകയും രൂപാന്തരപ്പെടുകയും ചെയ്യുമെന്നത് എൻ്റെ ജീവിത അനുഭവമാകിയാൽ നിങ്ങളോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയും ഇനിയും അടുത്ത ദിവസം നമ്മുടെ യാത്ര തുടരുകയും ചെയ്യും. അതുവരെയും ദൈവകൃപ നിങ്ങളുടെ മേൽ അധികമായി വ്യാപരിക്കട്ടെ. Thank you.